കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന കടകൾക്കെതിരെ കർശന നടപടിയുമായി കൂത്തുപറമ്പ് നഗരസഭയും എക്സൈസും. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ കൂത്തുപറമ്പ് നഗരത്തിലെ എ ടു സെഡ് എന്ന കടയാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പൂട്ടിച്ചത്. കൂത്തുപറമ്പ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇത്തരമൊരു നടപടി ജില്ലയിൽ തന്നെ അപൂർവമാണ്. കഴിഞ്ഞ ദിവസമാണ് കൂത്തുപറമ്പ് നഗരസഭ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻവശത്തെ എ ടു സെഡ് എന്ന കട കൂത്തുപറമ്പ് നഗരസഭ ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടിച്ചത്. ഈ കടയിൽ നിന്നും നിരവധി തവണ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഇവിടെ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒടുവിൽ December 20 കൂത്തുപറമ്പ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ പി പ്രമോദും സംഘവും നടത്തിയ പരിശോധനയിൽ 7 kilo നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും കട നടത്തിപ്പുകാരനായ മാങ്ങാട്ടിടം കണ്ടേരിയിലെ കുന്നുമ്മൽ വീട്ടിൽ ബി കെ മജീദിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് എക്സൈസ് ഇൻസ്പെക്ടർ രേഖാമൂലം നഗരസഭാ സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ അധികൃതർ കടയുടെ ലൈസൻസ് റദ്ദ് ചെയ്ത് കട അടച്ചുപൂട്ടിച്ചത്. കൂത്തുപറമ്പ് നഗരസഭയിലെ മാർക്കറ്റ് കോംപ്ലക്സിന് എതിർവശത്തുള്ള എ ടു സെഡ് എന്ന് പറയുന്ന സ്റ്റേഷനറി കടയിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഈ കഴിഞ്ഞ ദിവസം എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആളുകൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്നും ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. ഈ കട നടത്തുന്നത് മജീദ് എന്ന ആളായിരുന്നു. ഈ കടയുടെ ലൈസൻസ് റദ്ദ് ചെയ്യാൻ വേണ്ടി എക്സൈസ് സംഘം നഗരസഭയിൽ അപേക്ഷ തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ഈ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യുകയും കട അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ട്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന കടകളിലെ പരിശോധന ഹെൽത്ത് വിഭാഗം ശക്തമായി തുടരുന്നുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള കടകൾ കണ്ടെത്തുകയാണെങ്കിൽ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതായിരിക്കും. ഇത്തരം കർശനമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി കൗൺസിൽ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ലൈസൻസ് റദ്ദ് ചെയ്തത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിനെതിരെ ഇത്തരമൊരു നടപടി ഉണ്ടാവുന്നത് ജില്ലയിൽ തന്നെ അപൂർവമാണ്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന മറ്റ് ചില കടകൾ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിൻ്റെയും എക്സൈസിൻ്റെയും നിരീക്ഷണത്തിലാണ്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.